ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോഴായാലും പറയുമ്പോഴായാലും കുറച്ച് ബേസിക് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. ആ ബേസിക് മിസ്റ്റേക്കുകൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അതിനെന്തെല്ലാം ശ്രദ്ധിക്കണം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ആ തെറ്റുകൾ നമ്മൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയാനും അതുപോലെ എഴുതാനും സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് ആ സെന്റൻസിലേക്ക് പോകാം. ഹി വാണ്ട്സ് എ ബുക്ക്. അവനൊരു ബുക്ക് വേണം, അല്ലെങ്കിൽ അവനൊരു ബുക്ക് ആഗ്രഹിക്കുന്നു. അതേസമയം ദേ വാണ്ട് എ ബുക്ക്. ഇവിടെ എന്താണ്? അവർ ഒരു ബുക്ക് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ബുക്ക് വേണം. പക്ഷേ ഇവിടെ ഒരിടത്ത് വാണ്ട്സ് ഉണ്ട്, മറ്റടുത്ത് വാണ്ടായി. എന്താണ് ഈ വ്യത്യാസം എന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയമുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിൻ്റെ കാര്യം ഇവിടുത്തെ സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് അടുത്ത വെർബ് വരുന്നത്. സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ വെർബും അതിനനുയോജ്യമായത് ആയിരിക്കണം, അതായത് സിംഗുലർ ആയിരിക്കണം. അപ്പം സാധാരണ നമ്മൾ കേൾക്കുന്ന വെർബുകൾ, ഉദാഹരണത്തിന് റൈറ്റ്, പിന്നെ പ്ലേ, റൺ, കംപ്ലീറ്റ്, ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന എല്ലാ വെർബുകളും പ്ലൂറലാണ്, അതായത് ബഹുവചനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ സിംഗിളറാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എസ് ചേർക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു എസ് കയറി വന്നത്. ഹി എന്നുള്ളത് ഒരാളാണ്. അപ്പോൾ വെർബിനെ നമ്മൾ സിംഗിളറാക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു എസ് ചേർത്തു. അപ്പോൾ ഹി വാണ്ട്സ് എ ബുക്ക്. ഹി ലൈക്സ് കോഫി. അവൻ കോഫി ഇഷ്ടപ്പെടുന്നു. ഇനി ദേ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പേരുണ്ടല്ലേ, അപ്പോൾ നമുക്ക് ആ വെർബിനെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. അതാണ് ദേ വാണ്ട് എ ബുക്ക്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. സാധാരണ എല്ലാ വെർബുകളും ബഹുവചനമാണ്. അതിനെ സിംഗിളറാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എസ് ചേർക്കുക. ചില കേസിൽ ഇ എസ് ആയിരിക്കും ചേർക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ. ദേ ലൈക്ക് കോഫി. ഹി ലൈക്സ് കോഫി. ഇവിടെ ലൈക്സ് എന്ന് വന്നു, ഇവിടെ ലൈക്ക് എന്ന് വന്നു. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. മനസ്സായല്ലോ. അപ്പം ഇനി ഗോ, അതിൻ്റെ സിംഗിൾ എന്ന് പറയുന്നത് ഗോസ്. അതേപോലെ ക്യാച്ച് ആണെങ്കിൽ ക്യാച്ചസ് എന്ന് വരും. വാച്ച്, വാച്ചസ്. വാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കുക, അതായത് ഒന്നിനെ വാച്ച് ചെയ്യുക, അതായത് ഒന്നിനെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ കാണുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാച്ചിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് വാച്ചസ് എന്നാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി മറ്റൊരു കാര്യം, ഐ യു വി ദേ. ഇത് വരികയാണെങ്കിൽ പ്ലൂറൽ വെർബ് വേണം ഉപയോഗിക്കുന്നു. അതേസമയം ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരു പേര് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക, അതായത് എസ് ഉള്ള വെർബ്. ഇവിടെയാണെങ്കിൽ എസ് ചേർക്കാത്ത വെർബ്. ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം, ആൻഡ്. ആൻഡ് ചേർത്ത് നമ്മൾ നൗണുകളെ ചേർത്താൽ, അതായത് സബ്ജക്റ്റിനോട് സബ്ജക്റ്റുകളെ ആൻഡ് കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്താൽ എങ്ങനെയാണ് അടുത്ത വെർബ്? അതാണ് അടുത്തൊരു കാര്യം. രാം ആൻഡ് കൃഷ്ണ ആർ സ്റ്റുഡൻസ്. രാമനും കൃഷ്ണനും സ്റ്റുഡൻസ് ആകുന്നു. ആൻഡ് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെർബ് എന്ന് പറയുന്നത് ബഹുവചനം ആയിരിക്കും. നെക്സ്റ്റ്, രാം, കൃഷ്ണ ആൻഡ് സീത ആർ സ്റ്റുഡൻസ്. ഒരു മൂന്ന് പേര് വന്നു. ആദ്യത്തെ രണ്ടും നമ്മൾ കോമയിട്ട് എഴുതി, പിന്നെ ഒരു ആൻഡ് ചേർത്തു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആളിൻ്റെ പേര് പറഞ്ഞു. ആർ സ്റ്റുഡൻസ്. അപ്പോൾ ആൻഡ് കൊണ്ട് ചേർക്കുന്ന അവസരത്തിൽ എന്തായിരിക്കും? പിന്നെ വരുന്ന വെർബ് പ്ലൂറൽ ബഹുവചനം ആയിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ അത് ഉറപ്പിക്കാനായിട്ട്, അതായത് ഒരാളാണെങ്കിൽ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ചേർക്കും, ഒന്നിൽ കൂടുതൽ പേരാണെങ്കിൽ സാധാരണ വെർബ് ഉപയോഗിക്കും. ഒരു സെൻസ് കൂടെ നോക്കാം. ആ സെൻസ് ഒരു രസകരമായ സെൻറ്റൻസാണ്. എലിഫൻറ്റ് റൺസ് എമോക്ക്. എലിഫൻ്റ് എന്നുള്ളത് ഒന്നാണ്, റൺസ് വന്നു, റണ്ണിന് പകരം റൺസായി സിംഗിളായിട്ട് മാറ്റി. ദെൻ എമോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം പൊട്ടി ഓടുന്നതിനെയാണ് എമോക്ക് എന്ന് പറയുന്നത്. എ എം ഒ കെ, എമോക്ക്. അപ്പം എലിഫൻ്റ് അങ്ങനെ കൺട്രോൾ ഇല്ലാതെ മതം പൊട്ടി ഓടുന്നു നമ്മൾ പറയും. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? മഹൗട്ട് റൺസ് ബിഹൈൻഡ്. എന്താണ് മഹൗട്ട്?
MAHYUT, അതായത് പാപ്പാൻ, റൺസ് ബിഹൈൻഡ് ഇറ്റ്, പാപ്പാൻ അതിൻ്റെ പിറകെ ഓടുന്നു. പാപ്പാൻ മഹൌട്ട് എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ, അപ്പോൾ റൺസ് എന്ന് പറഞ്ഞു. ഈ രണ്ട് സെൻസ് ഒന്ന് ഓർത്ത് വയ്യുക, കാരണം എമോക്കും മഹൌട്ടും രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി മറ്റൊന്ന്, ഐ ഹാവ് എ ബൈക്ക്, എനിക്കൊരു ബൈക്ക് ഉണ്ട്. ഇനി ഇത് ഹീ ആണെങ്കിലോ, ഹീ ഹാസ് എ ബൈക്ക്, അവനൊരു ബൈക്ക് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്രയേ ഉള്ളൂ, പ്ലൂറലാണെങ്കിൽ, അതായത് ഐ യു ബി ദേ ഇതാണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹാസ് ഉപയോഗിക്കുക, അത്രമാത്രം വർക്ക്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഹാവ് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് ബൈക്ക് എന്നൊരു വാക്കാണല്ലേ, അതൊരു നൗണാണ്, ഒന്നിൻ്റെ പേരാണ്. അതേസമയം ഹാവ് കഴിഞ്ഞിട്ട് ഒരു ക്രിയ, ഒരു പ്രവൃത്തിയുടെ ഒരു വേർഡാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കും. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. കംപ്ലീറ്റഡ്, ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്ക് പൂർത്തിയാക്കി. കംപ്ലീറ്റഡ്, ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പൂർത്തിയാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കും. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. ഐ വന്നുകൊണ്ട് ഹാവ് വന്നു, ഹീ വന്നുകൊണ്ട് ഹാസ് വന്നു. ശ്രദ്ധിക്കേണ്ടത് ഈ ഹാവും ഹാസും കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമായിരിക്കും വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പൽ. അപ്പോൾ മൂന്നാമത്തെ രൂപമാണ് വരുന്നത്. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, മൂന്നാമത്തത് കംപ്ലീറ്റഡ് എന്നാണ്. സാധാരണ മിക്കവാറും വെർബിൻ്റെ കൂടെ എല്ലാം ഈ രീതി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമത്തെ ഫാം കിട്ടും. അതേസമയം കം എന്നൊരു വെർബുണ്ട് നമുക്കറിയാവുന്നതാണ്, അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ മൂന്നാമത്തും കം തന്നെയാണ്. കം പ്രസന്റ്, കെയും പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന മൂന്നാമത്തെ രൂപവും കമ്മാണ്. അതുകൊണ്ട് ഹാവും ഹാസും കഴിഞ്ഞാൽ ആ വെർബ് വരികയാണെങ്കിൽ കമ്മായിരിക്കും വരുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. അത് കൺഫ്യൂഷൻ ആകും. ഇനി ഒരു കാര്യം, നമ്മൾ പറഞ്ഞു ആൻഡ് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്ക് പ്ലൂറൽ വെർബായിരിക്കും വരുന്നത്, ബഹുവചനമായിരിക്കുക. അതിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ, അതെപ്പോഴും ഒന്നിച്ചൊരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കുന്ന സാഹചര്യത്തിൽ പിന്നെ വരുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കും. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ബ്രെഡും ബട്ടറും ഹെൽത്തിന് ഗുഡാണ്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ടു ആൻഡ് ടു ഈസ് ഫോർ. അവിടെ ഒരു ആൻഡ് ആണ് വന്നത്, പക്ഷേ ഇങ്ങനത്തെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ല നമ്മൾ സിംഗിൾ വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. ടു ആൻഡ് ടു ഈസ് ഫോർ. അപ്പോൾ മനസ്സിലായല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്.